നമുക്ക് എന്തായാലും ഒരു ചെറിയ ടാസ്ക് ഉണ്ട്. അപ്പൊ നിങ്ങള് പഴയതും പുതിയതുമായിട്ടുള്ള ഒരു എല്ലാ സിനിമകളും കാണുന്ന ആൾക്കാരാണല്ലോ, പിന്നെ എല്ലാവർക്കും ഭയങ്കര മെമ്മറി പവറും ആണല്ലോ, അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ സിനിമ സംബന്ധിച്ചിട്ട് ഒരു ചെറിയ ടാസ്ക്കാണ്. 30 seconds കൗണ്ടില് ഞാൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് റെഡിയാക്കിയിട്ടുണ്ട്. ഓരോ സിനിമ, ചിലപ്പോ ആ സിനിമയിലെ ഒരു ക്യാരക്ടറിന്റെ പേരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടനോ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്ത നടന്റെ പേരായിരിക്കാം, എന്തെങ്കിലും അതുമായിട്ട് സംബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങൾ 30 സെക്കൻഡിനുള്ളിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ പറയണം. ഈ ചോദ്യവും ഉത്തരവില്ലേ, എന്നെ വെറുപ്പാന്നറിയോ, സ്കൂളിൽ പഠിക്കുമ്പോഴേ അങ്ങനെ തന്നെ അത് വെറുത്തിട്ട് വന്നു. ഇത് സിനിമയല്ലേ, അത് കുഴപ്പമില്ല. പാർവതി ഫസ്റ്റ് സിനിമ എടുത്ത് വെച്ചു, പക്ഷെ അതിനേക്കാൾ നല്ലതെന്ന് അറിയോ, ജാഫർക്കേക്ക് കൊടുക്കുക. അല്ല, ഇത് എന്നാന്ന് പറയട്ടെ, അതങ്ങനെയുള്ള ഒരു സംഭവം പൊതുവെ ഞങ്ങളുടെ കലാകാരന്മാർക്കുള്ള ഒരു സംഭവം, ഒന്നും ഏറ്റെടുക്കല്ല, ആരുടെയെങ്കിലും തലയെ കൊണ്ടാ കിട്ടും. നരസിംഹത്തിലെ ഇന്ദുചൂഡന്റെ എതിരാളി, നരസിംഹത്തിലെ ഇന്ത്യയുടെ, അല്ല നരസിംഹത്തിലെ, നരസിംഹത്തിലോ കഥാപാത്രത്തിന്റെ പേര്? വല്യേട്ടൻ ജോസഫ്. അറക്കിൽ മാധവൻ കുണ്ണുണ്ണി. ബാഹുബലിയിലെ പ്രാകൃത ഭാഷ സംസാരിക്കുന്ന വില്ലൻ? പട്ടക്ക. അല്ല, കാല ടൈം കഴിഞ്ഞു. ഇത്രയും സമയം എന്താ പല്ലോ, 30 സെക്കൻഡ് എന്ന് പറഞ്ഞ ശാസ്ത്രം അതായത് ഇതാണ് ഇവിടുത്തെ കളി. ഒറ്റ ഉത്തരം പോലും ശരിയായില്ല, തോറ്റു, അതിനകത്ത് ഞാൻ തോറ്റു, കുഴപ്പമില്ല. എന്നാലും ഏറ്റെടുത്തല്ലോ ടാസ്ക് കൃത്യമാണ്. നസീർക്ക, ടൈം സ്റ്റാർട്സ് നൗ. മീശ മാധവനിലെ ഗ്രാമത്തിന്റെ പേര്? ഭരചന്ദ്രൻ ഐ പി എസ് ആദ്യമായി അവതരിച്ച ചിത്രം? അവതരിച്ച ചിത്രമോ, അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ചോദ്യം. പാസ് പറഞ്ഞു, പാസ് പറഞ്ഞു. ആവണി പൊന്നുഞ്ഞാൽ എന്ന ഗാനമുള്ള ജയറാം ചിത്രം? സേതുരാമയ്യർ സി ബി ഐ ആദ്യമായി അവതരിച്ച ചിത്രം? ഇതിന് ഒരു ചെറിയ മിസ്റ്റേക്ക്, ഈ സേതുരാമയ്യർ ആദ്യമായി അവതരിച്ച ചിത്രമാണോ അവതരിപ്പിച്ച ചിത്രം? അവതരിച്ച ചിത്രം. രണ്ടും കറക്റ്റ് അല്ലടാ, രണ്ടാ കുട്ടി പറഞ്ഞ അവതരിച്ചതും അവതരിപ്പിക്കപ്പെട്ടതും. മഹാദേവനും അപ്പുക്കുട്ടനും ഗോവിന്ദൻകുട്ടിയും പിന്നെ ഞാനും. മഹാദേവനും അപ്പുക്കുട്ടനും പാസ്. ഓക്കെ, ചാന്ത്, അത് തോമസ് കുട്ടി. ചാന്ത്പൂട്ടിലെ ദിലീപ് കഥാപാത്രത്തിന്റെ പേര്? പാസ്. രാധാകൃഷ്ണൻ. ലേലത്തിലെ ഈപ്പച്ചന്റെ മകൻ? ആനക്കാട്ടിൽ ചാക്കോച്ചി. ഓക്കെ, ഗോഡ് ഫാദറിലെ 500 റാൻഡിന്റെ എതിരാളി? ഡോക്ടർ സണ്ണി. ഇതിപ്പോ ആരോടാ ചോദിച്ചു, ആരാ ഉത്തരം പറഞ്ഞു? ആദ്യത്തെ ബോംബ് മൊത്തം കൊണ്ട് എന്റെ തല ചോദിച്ചു, എന്നെ തോപ്പിച്ചു കളഞ്ഞേ. ഇങ്ങനെ ഞങ്ങളെല്ലാം പറഞ്ഞു. രണ്ടെണ്ണം പറഞ്ഞു ആദ്യമായിട്ടടാ. രണ്ട് കൊല്ലമായിട്ട് ആദ്യമായിട്ട് രണ്ടെണ്ണം ശരിക്ക് പറയുന്നു. നോക്കുന്നവർക്ക് പണിഷ്മെന്റ് ഉണ്ട്. അതുണ്ടോ? അതുണ്ട്. പാട്ട് പാടണം. ഇപ്പൊ ആരാ തോറ്റത്? ജാഫർക്ക. ശരി, എന്ത് പണിഷ്മെന്റ് കൊടുക്കണമെന്നും അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് തീരുമാനിക്കും. ജാഫറിനെ കൊണ്ട് പാടിക്കാൻ? ഓ, അത് നമുക്കിട്ട് മാത്രമല്ല, എല്ലാവർക്കും പണിയാവല്ലോ. അല്ല, അവരെ ജഡ്ജിനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന്, അല്ല, നമ്മളൊരു സംഭവം, അതായത് ഇപ്പൊ ജാഫർക്ക മിമിക്രി എന്ന് വന്നു. ജാഫർക്ക് ഒരു ഭയങ്കര ശ്രദ്ധ പിടിച്ചു പറ്റിയത് ജാഫർ സിംഗ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. മറ്റേ ഒരു എന്താണ്, അല്ല ഗൂർക്കല്ലേ, ടെലിവിഷനില്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജാഫർക്ക രൂപം കൊണ്ടും ശബ്ദം കൊണ്ടും ഒക്കെ ഒരുപാട് മാറി. പക്ഷെ ആ വോയിസ് ഇല്ലേ, പാവപ്പെട്ടവനെ സഹായിക്കുന്ന, അത് അതെന്താ അതിനെ കുറിച്ച് ഇച്ചിരി പറയാതെ ചാടിക്കയർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ ആയി പോകും. അത് വെച്ചാൽ ഞാൻ 1995 ഞാൻ ഒരു ജർമ്മൻ ട്രിപ്പിൽ പോയി. ഞാൻ അന്ന് പോയെന്ന് പറഞ്ഞാൽ ഈ സിദ്ദീഖായിക്ക് ഫീമെയിൽ പാടാൻ പോയതാ.
ആ ഫീമെയിൽ പാടാ അമ്പലപ്പുഴ കണ്ണൻ ആ പാട്ട് നടക്കുന്ന സമയത്ത് 95 കാലട്ടാ അത്. ആ പാട്ടിലെ ഞാൻ തൃപ്രസാദവും ആ പാട്ടില്ലേ, അത് ഞാനാണ് ഫീമെയിൽ പാടണേ. ഒരു മിടിയും ടോപ്പ് ഇട്ട് ഒരു റായൊക്കെ വെച്ച് ലിപ്സ്റ്റിക് ഒക്കെ അടിച്ച് പെണ്ണായിട്ട് മറുക കുത്തി അങ്ങനെയാണ് പാടണം. സിദ്ദീഖ മെയിനായിട്ട് പാടുന്നു, ഞാൻ ഇങ്ങനെ പാടും. ആ ഫീമെയിലൊക്കെ പോയിട്ട് ഭയങ്കര കട്ടിയായി വേറെ സാധനമൊക്കെ എടുത്ത് തല വെച്ചു ഇപ്പം. അപ്പൊ അന്ന് ഈ ഡയലോഗിനൊരു ഇതുണ്ടായിരുന്നു പറയുമ്പോ. ഇപ്പൊ കട്ടിയായി പോയതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അവള് ഒന്ന് പറഞ്ഞേക്കാം. അത് മൊത്തത്തിൽ എല്ലാവരും ഇയാള് കട്ടെടുക്കുന്ന ആളാ. ആ വീട്ടിൽ നിന്ന് കട്ടെടുത്ത് വെച്ച് ഇല്ലാത്തവർക്കും ഉണ്ട് കൊടുക്കും. അതാണ് കായംകുളം കുഞ്ഞുണ്ണി എന്നാ പേര് പുള്ളിയുടെ. പണ്ടത് മൂന്നാല രീതിയിൽ വന്നപ്പോ ജാഫർ സിംഗ് ആയി അങ്ങനെയൊക്കെയായി. അപ്പൊ ആ ഡയലോഗ് ഇപ്പൊ ഈ മൊബൈൽ ഒരു മൊബൈല് കാണുവാണെങ്കിൽ ഇതെടുത്ത് വെച്ച് പുള്ളി പറയും ഈ മൊബൈല് എടുത്തോണ്ട് പോയി ഏകം മൊബൈൽ ഇല്ലാത്തവരുടെ കൊടുത്തേക്ക് അവരെ ഇന്ന് കിട്ടുന്ന പുണ്യം വെച്ച് കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട് ഇങ്ങനെ. ഇത് അങ്ങനെയൊക്കെ വരണം. പക്ഷെ മറ്റേ സാധനം ഒരു ഫേമസ് ആയ സാധനം എന്ന് പറഞ്ഞാൽ ഓറഞ്ചഞ്ച് ഈ ഓറഞ്ചോ ഓറഞ്ച് എപ്പോഴാ കയറി വന്നേ ഇങ്ങനെ സാധനം. അപ്പൊ ഇപ്പൊ പറയുമ്പോ നമുക്ക് ആ സ്വരമൊന്നും അല്ലല്ലേ. പണ്ട് കുഞ്ഞൊരു സൗണ്ടിൽ പറയുമ്പോ അന്നങ്ങ് ഓടി അതിലെ കോമഡി സീൻ എന്ന് കുറവായിരുന്നു ഒറ്റയറിനോ ഉള്ളു. ഭയങ്കര കയ്യടി ആണ്. 10-25 എപ്പിസോഡും പോയതാ അത് നമ്മുടെ കയ്യിലായിരുന്നു. ഓ അത് യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണാം. ഇപ്പൊ എനിക്ക് പറയുമ്പോ ഒരു ഇത് ആ സ്വരം കിട്ടുന്നുമില്ല. ഓറഞ്ചോ അങ്ങനെ I'm going to pass it.